ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്നിവിടെ ഓട്ടപ്പാണ് റെഡിയാക്കാൻ പോകുന്നത്. നല്ല എളുപ്പത്തിലും നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമുള്ളത് ഗീ റൈസ്, ചോറ്, പശുപാൽ, തേങ്ങ, ഈസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്ന സ്റ്റീൽ ഗ്ലാസ്സിൻ്റെ അളവിലാണ് ഞാൻ എല്ലാം എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് ഗ്ലാസ്സാണോ യൂസ് ചെയ്യുന്നത് ആ ഗ്ലാസ്സിൻ്റെ അളവനുസരിച്ചിട്ട് ഇതെല്ലാം കൂടി മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഗീ റൈസ് ഇല്ലാത്തവർക്ക് പച്ചരി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിത് 3 മണിക്കൂറാണ് ഗീ റൈസ് നല്ലോണം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇത് എല്ലാം മിക്സ് ചെയ്ത് ഇതുപോലത്തെ ഒരു വലിയ ബൗളിലാണ് ഞാനിത് ഒഴിച്ച് വെച്ചിട്ടുള്ളത്. ഇതൊരു ഈസ്റ്റൊക്കെ ഉപയോഗിച്ചതുകൊണ്ട് ഇതിനൊരു 3 മണിക്കൂറിന് ശേഷം നല്ലോണം പൊങ്ങി വരും. ഇതിപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ പാൽ മാത്രം ഒഴിച്ചിട്ടേ ഉള്ളൂ. പാൽ മാത്രം ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ ഈ കട്ടി കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ വേറെ വെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ യൂസ് ചെയ്തിട്ടുള്ള പാലിലാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുത്ത് ഇതുപോലത്തുള്ള ഒരു ലൂസ് ആവുമ്പോഴാണ് ഇത് കറക്റ്റായിട്ടുള്ള പാകത്തിനായി എന്നുള്ളത് മനസ്സിലാവുക. ഇതുപോലെയുള്ള ഒരു ലൂസിൽ വേണം ഇത് റെഡിയായി കിട്ടാൻ. ഇനി ആവശ്യമുള്ളത് ക്യാരറ്റാണ്. അത് ഞാൻ ഇതുപോലെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രേറ്റർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ടോ നല്ലോണം ചെറുതായി മുറിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇനി മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുത്ത് മാവൊക്കെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു ഓട് ഇതുപോലെ എടുത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഗീ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റെഡി ആയിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഇതുപോലെ ഒരു വലിയ സ്പൂൺ ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വലിയ അപ്പം കിട്ടും. അപ്പോൾ ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്ത് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഇത് റെഡിയാവാൻ കുറേ സമയമൊന്നും എടുക്കില്ല. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ മുന്നൊന്ന് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ഗീ ഇതുപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അപ്പം ഇവിടെ ഓട്ടപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മറ്റുള്ള മാവുകളും ഇതുപോലെ ഒഴിച്ച് അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല മട്ടൻ സ്റ്റൂ പോലത്തുള്ള കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതേപോലെ ചിക്കൻ ഐറ്റംസിന് നല്ല കോമ്പിനേഷനാണിത്. നല്ല ക്യാരറ്റൊക്കെ ഇട്ട് നല്ല കളേഴ്ഫുൾ ആയിട്ടുള്ള നല്ല ഓട്ടപ്പാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പം എളുപ്പം റെഡിയാക്കാനും പറ്റുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു.